നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങളും ആഗോള വിനോദസഞ്ചാര മാർക്കറ്റും ഉറ്റുനോക്കിയ സംഭവമായിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുണ്ടായ വിവാദം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച മന്ത്രിമാർ മാലദ്വീപ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മഞ്ഞുരുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഉടൻ തന്നെ ഭാരതം സന്ദർശിക്കും ഏതായാലും ഇത്രയും കാലം നീണ്ടു നിന്ന പിണക്കം അവസാനിക്കാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായിരുന്നു ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നുണ്ടായിരുന്നത് നമുക്ക് ഇൻഡെപ്തായിട്ട് പരിശോധിക്കാം ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ മാലദ്വീപ് സർക്കാരിലെ രണ്ട് മന്ത്രിമാർ രാജിവെച്ചതിന് പിന്നാലെയാണ് അതേ ദിവസം തന്നെ മുയ്സുവിന്റെ ഭാരത സന്ദർശന പ്രഖ്യാപനമുണ്ടായത് ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വിവരം ലഭിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും അനുയോജ്യമായ സമയത്ത് മുയ്സു ഭാരതത്തിലെത്തുമെന്നാണ് അറിയിപ്പ് അധികാരത്തിലേറിയ കാലം മുതൽ ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ച മുയ്സു തന്നെയാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ നേതൃത്വം നൽകുന്നതെന്നാണ് മറ്റൊരു കൗതുകം വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ ഇതുകൊണ്ട് നഷ്ടമുണ്ടായത് തങ്ങൾക്ക് മാത്രമാണെന്ന് മാലിദ്വീപിന് നന്നായി അറിയാം ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച പരാമർശങ്ങൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു രണ്ടായിരത്തി നവംബറിൽ പ്രസിഡന്റായ ശേഷം മാലദ്വീപിലെ ഭാരത സൈന്യത്തെ പിൻവലിക്കണമെന്ന് മൊയ്സ് ആവശ്യപ്പെട്ടതും പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടിയിരുന്നു തുടർന്ന് മുഴുവൻ സൈനികരെയും പിൻവലിച്ച് ഭാരതം ീപിൽ സിവിലിയൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ മാലിദ്വീപിന് വലിയ തിരിച്ചടികൾ അവിടെ നിന്നങ്ങോട്ട് തുടങ്ങി തുടർന്നാണ് ജനുവരിയിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് ഭാരതവുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും മാലിദ്വീപ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇവരിൽ രണ്ട് മന്ത്രിമാരാണ് ഇപ്പോൾ രാജിവെച്ചത് ജൂണിൽ മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞയിൽ മുയ്സു പങ്കെടുത്തിരുന്നു കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മാലിദ്വീപ് സന്ദർശിച്ചപ്പോൾ ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെ ചർച്ചയായിരുന്നു ഇതിനെ തുടർച്ചയാണ് മുയ്സുവിന്റെ ഭാരത സന്ദർശനം പത്ത് മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു ഈ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് ടൂറിസം മേഖലയിലടക്കം തിരിച്ചടിയാണ് നേരിട്ടത് ഇതോടെയാണ് മാലിദ്വീപ് ഇന്ത്യയുടെ ശക്തി തിരിച്ചറിഞ്ഞത് ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് മാലിദ്വീപുമായുള്ള വിവാദങ്ങൾ ആരംഭിച്ചത് അദ്ദേഹം അവിടെ പോയിട്ട് ബീച്ചിൽ ഒരു കസേരയിട്ട് ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് അങ്ങോട്ടാണ് ഈ ബന്ധം ഇത്രയും വഷളാകാനുള്ള എല്ലാ അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തിയത് ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് ആ തരത്തിലുള്ള ചർച്ചകളും സജീവമായി പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും തുടർന്നുള്ള ട്വീറ്റുകളും വിനോദസഞ്ചാര മേഖലയിൽ ലക്ഷദ്വീപിനെ മാലിദ്വീപിന് ബദലായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായാണ് അവർ വിലയിരുത്തിയത് ഇതോടെയാണ് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി മോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ഇന്ത്യയിൽ മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമാവുകയുമായിരുന്നു ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ തുടക്കം മുതലെയുള്ള നടപടികളും സ്ഥിതി രൂക്ഷമാക്കി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ മാലദ്വീപ് മന്ത്രിമാർ സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പുകളാണ് ഇന്ത്യക്കാരെ പ്രകോപിപ്പിച്ചത് ഇന്ത്യ മാലിദ്വീപിനെ ലക്ഷ്യം വെക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാലദ്വീപ് മന്ത്രി അബ്ദുള്ള മഗസും ട്വീറ്റ് ചെയ്തത് ബീച്ച് ടൂറിസത്തിൽ മാലദ്വീപുമായി മത്സരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നായിരുന്നു മാജിദ് കുറിച്ചത് നരേന്ദ്രമോദി കോമാളിയാണെന്നായിരുന്നു മറ്റൊരു മന്ത്രി മറിയം ഷിയുവിന്റെ പരാമർശം നരേന്ദ്രമോദി ഇസ്രായേലിന്റെ കളിപ്പാവയാണെന്നും മന്ത്രി കുറിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിമർശനം പിന്നീട് അങ്ങോട്ട് ശക്തമായി ഇതിനു പിന്നാലെ ഈ ട്വീറ്റ് ഇവർ പിൻവലിച്ചു ഇതിനു പിന്നാലെ മാലദ്വീപ് ടൂറിസത്തിനെതിരെ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു പല ബോളിവുഡ് സെലിബ്രിറ്റികളടക്കം ഇത്തരത്തിൽ മാലദ്വീപിനെ ബഹിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഷൂട്ടിംഗ് ഒന്നും അവിടേക്ക് മാറ്റുകയില്ല അല്ലെങ്കിൽ ഇനി അവിടെ വിനോദസഞ്ചാരത്തിന് മറ്റുമായിട്ട് അവിടേക്ക് പോകില്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തു വന്നു ലക്ഷദ്വീപ് സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീച്ചിൽ വിശ്രമിക്കുന്നതിനെയും സ്നോർക്ലിംഗ് നടത്തുന്നതിനെയും ചിത്രങ്ങൾ വൈറലായിരുന്നു മാലദ്വീപിന് ബദലായി ഇന്ത്യ ലക്ഷദ്വീപിനെ വളർത്തിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന പ്രചാരണവും വ്യാപകമായി നടന്നു ഇതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവന വന്നത് ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മുയ്സു പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയ ശേഷം ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ മാലദ്വീപിൽ ശക്തമാക്കിയിരുന്നു പക്ഷേ പണി കിട്ടിയത് മാലിദ്വീപിനാണ് വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന ഒന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലിദ്വീപ് ഭരണകൂടം ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഇന്ത്യൻ സഞ്ചാരികളോടുള്ള അഭ്യർത്ഥനയുമായി മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ തന്നെ രംഗത്തെത്തി ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ഇന്ത്യൻ നഗരങ്ങളിൽ മാലിദ്വീപ് ടൂറിസം റോഡ് ഷോകൾ നടത്തി ഈ ഷോ ഉദ്ഘാടനം ചെയ്യാൻ ടൂറിസം മന്ത്രി തന്നെ നേരിട്ടെത്തി ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കാനും മാലദ്വീപ് ഭരണകൂടം മുൻകൈയ്യെടുത്തു കഴിഞ്ഞ മാസ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശനം നടത്തിയതും ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടതിൽ നിർണായകമായിരുന്നു ഇന്ത്യയുടെ സഹകരണത്തിൽ യു പി ഐ പണമിടപാട് തുടങ്ങുന്നതടക്കമുള്ള കരാറുകൾ ഈ സന്ദർശനത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാലദ്വീപിന്റെ സാമ്പത്തിക വികസന വ്യാപാര മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത് തെരുവിളക്ക് സ്ഥാപിക്കൽ മാനസികാരോഗ്യം സവിശേഷ വിദ്യാഭ്യാസം തുടങ്ങി ആറു മേഖലകളിൽ സംയുക്ത പദ്ധതികൾക്ക് ഇരുരാജ്യവും തുടക്കം കുറിച്ചു മാലദ്വീപിൽ ആയിരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസും സിവിൽ സർവീസസ് കമ്മീഷനും തമ്മിലുള്ള ധാരണാപത്രം പുതുക്കുകയും ചെയ്തു ഇന്ത്യ എല്ലാ കാലത്തും മാലദ്വീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും വികസന പങ്കാളിയുമാണെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രി മൂസ സമീർ അന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇന്ത്യയും മാലദ്വീപും അടുത്ത അയൽരാജ്യങ്ങൾ മാത്രമല്ല സ്വാഭാവിക പങ്കാളികളുമാണെന്ന് ജയശങ്കറും അഭിപ്രായപ്പെട്ടു ജയ്ശങ്കറും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് ടൂറിസത്തിലും പ്രതിഫലിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പഴയ സ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഇന്ത്യൻ സഞ്ചാരികൾ വീണ്ടും മാലിദ്വീപിലേക്ക് എത്തി ട്രാവൽ ഏജൻസികൾ മാലദ്വീപ് പാക്കേജുകൾ വീണ്ടും ആരംഭിച്ചുകഴിഞ്ഞു ഇന്ത്യൻ സെലിബ്രിറ്റികളും വീണ്ടും മാലിദ്വീപ് യാത്രകൾ നടത്തുകയും ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് ടൂറിസത്തിന്റെ ഗുണഭോക്താക്കളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികൾ തിരിച്ചെത്തുമെന്നാണ് മാലദ്വീപിന്റെ പ്രതീക്ഷ